ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. നമ്മുടെ വാലന്റൈൻസ് ഡേ വരികയില്ലേ, അന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്ട്രോബെറിയുടെ ഒരു കപ്പ് ഡെസേർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, നല്ല ടേസ്റ്റിയാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. ഒരു 6 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആരും മിക്സിയിലിട്ട് പൊടിക്കരുത്. മിക്സിയിലിട്ട് എടുത്താൽ നല്ല ഫൈൻ പൗഡറായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു പാക്കറ്റിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ക്രഷ് ചെയ്ത് കിട്ടും. അപ്പം അത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഉരുക്കി എടുത്തിട്ടുണ്ട്. അത് ഒരു 5 ടേബിൾ സ്പൂണ് ബട്ടറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾ അതനുസരിച്ച്, എനിക്കൊരു 5 സ്പൂണ് വേണ്ടി വന്ന്, അപ്പോൾ നിങ്ങൾ ഓരോ സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ജസ്റ്റ് നല്ല എല്ലാം മിക്സായി നല്ലൊരു പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് സെറ്റാകുന്ന ഒരു പരുവം വരെ കിട്ടുക. സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ബട്ടറും ബിസ്ക്കറ്റ് മിക്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് സ്ട്രോങ് ആയിരിക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അതുവരെ നമ്മൾ കുറച്ച് കുറച്ച് ബട്ടർ ഒഴിച്ച് ചെയ്യണേ. ബട്ടർ ഓവറായി പോവാതെ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പം സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനൊരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം എടുത്തേക്കാണ്. നിങ്ങൾ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് അതിൻ്റെ കണക്ക്. ഞാനിവിടെ പൗഡർ വിപ്പിംഗ് ക്രീമായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീമും ഒരു 2-3 നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം സാധാ എന്താ പൗഡർ വിപ്പിംഗ് ക്രീം അല്ലാത്തവർ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കാവുള്ളൂ. അതാണ് അതിൻ്റെ കണക്ക്. ഞാൻ ഇവിടെ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റാണ് ഈ പറയുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ക്രീം ചീസാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയ ക്രീം ചീസാണ്. അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 1 കപ്പിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ മെഷർമെൻറ്റാണ് പറയുന്നത്. നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ ഇപ്പം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് സ്ട്രോബെറി ക്രഷർ ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രോബെറി ക്രഷർ ഒരു ലെയർ നിറച്ച് കൊടുക്കുക. ഞാൻ ഈ സ്ട്രോബെറി ക്രഷർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, സ്ട്രോബെറി മൊജീറ്റോടെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് നോക്കിയാൽ മതി, എങ്ങനെയാണ് സ്ട്രോബെറി ക്രഷർ ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ അത് നോക്കി എല്ലാവരും ചെയ്യണേ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്ട്രോബെറി ക്രഷർ വെച്ച് കൊടുക്കുക ഒരു ലെയർ ഫുള്ളും. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വയ്ക്കുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, ക്രീം ചീസും കൂടെ മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ ആ ഒരു ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷായിട്ട് ചെയ്യണേ ഓരോ ലെയേഴ്സും. നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പൊടിച്ച ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു, പ്ലെയിൻ ബിസ്ക്കറ്റ്. അതും കൂടെ നമ്മൾ ഒരു ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ബട്ടർ മിക്സ് അല്ല, അല്ലാത്ത പ്ലെയിൻ ബിസ്ക്കറ്റാണ്. അതുകൂടെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ക്രഷറൂടെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു രണ്ടോ മൂന്നോ ജെലാറ്റിനാണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം, നല്ല തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ജെലാറ്റിൻ ഒന്ന് കുതിരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ജെലാറ്റിൻ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് എടുക്കുക. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് കുതിർത്ത ജെലാറ്റിൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് 2 ടേബിൾ സ്പൂണ്
ക്രഷർ, നമ്മുടെ നേരത്തെ ഇട്ട സ്ട്രോബെറി ക്രഷർ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൽ നിന്നാണ് നമുക്ക് നല്ല കളർ കിട്ടും. കളർ വേണമെന്നുള്ളവർ വേണമെങ്കിൽ ജസ്റ്റ് ഒരു കളർ ചേർത്ത് കൊടുക്കാം. എൻ്റെ സ്ട്രോബെറി നല്ല കളറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വേറെ ഒന്നും ഞാൻ ചേർത്തില്ല. ഒരു ബൗളെടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കണേ, കാരണം സ്ട്രോബെറി ക്രഷറിൻ്റെ കുറച്ച് പാർട്സൊക്കെ കാണും, അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. സ്ട്രോബെറി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. സ്ട്രോബെറി നന്നായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഗ്ലാസ്സിന് ചുറ്റും ഞാനിതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വയ്ക്കണേ. അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന സ്ട്രോബെറിയുടെ ജെല്ലിയുടെ ജെല്ലി ഫുള്ള്, എന്താ വെച്ചാൽ ഗ്ലാസ് ഫുള്ള് സ്ട്രോബെറിയുടെ പീസസ് നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ജെല്ലി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മിൻറ്റിൻ്റെ ലീഫ് കൂടെ വെച്ച് കൊടുക്കുകയാണ്. ആ റെഡിൽ ഒരു ഗ്രീൻ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിൻറ്റ് ലീഫും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സ്ട്രോബെറി ജെല്ലിയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ബാക്കി ജെല്ലി നിങ്ങൾക്ക് ചെറിയ ബൗളുകളുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ കപ്പ് ഡെസേർട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കണം. നല്ല ടേസ്റ്റിയാണ്. ആരും ഫ്രീസറിൽ വെക്കരുത്, താഴത്തെ തട്ടിൽ തന്നെ വെച്ച് നല്ല തണുപ്പിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. നല്ല ക്രീമിയായിട്ടിരിക്കുന്ന ഒരു നല്ലൊരു ഡെസേർട്ടാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ബൈ.